ശിവൻകുട്ടി. ദേവനങ്ങളുടെയും ശക്തിയങ്ങളുടെയും നിരപരാധിത്വം സ്ഥാപിക്കാനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. രുദ്രൻ ഭ്രാന്തനായിരിക്കെ, എന്റെ സഹോദരൻ ഭ്രാന്തനായിരിക്കെ, എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. എന്റെ ആ സഹോദരൻ ഭ്രാന്തനാ, ഈ സഹോദരൻ പരിഭ്രാന്തനും. പ്ലീസ് വീണ്ടും തുടങ്ങല്ലേ, ഞാൻ എന്റെ തീരുമാനം എടുത്ത് കഴിഞ്ഞതാണോ? ശിവ, ഇപ്പോഴോട്ടും വൈകിട്ടില്ല. ഇനിയും നിനക്ക് തീരുമാനമെടുക്കാൻ സമയം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോൾ ഇറ്റ് ഓഫ്. ഓം, നീ മിറക്കിൾസിൽ വിശ്വസിക്കുന്നുണ്ടോ? യുനോ, ഈ സമയത്ത് ഡാഡിയും വല്ലച്ചനും ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ സാധിക്കൂ, അതിന് മിറക്കിൾ സംഭവിക്കണം. ബട്ട് യു നോ വാട്ട്, ഈ ലോകത്ത് മിറാക്കിളൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കും അറിയാം. നമ്മുടെ സ്റ്റോക്ക് ഷെയർസ് ഉയരണം എന്നുണ്ടെങ്കിൽ ഇനി ഡാഡിക്കും വല്ലച്ചനും എതിരെയുള്ള ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയണം, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കണം. ഈ സമയത്ത് ഈ കല്യാണം അല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. നീ എൻ്റെ ബെസ്റ്റ് മാനാണോ? എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ എന്നെക്കാളും നന്നായി നിനക്കറിയാം. ഞാനെല്ലാം കേട്ടു. രുദ്ര, അത് ഞങ്ങള്. എന്ത്? ശിവയുടെ തന്നെ ഓനെ ബെസ്റ്റ് മാൻ ആക്കിയത്? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ശിവേട്ടന് നീളമുള്ള തലമുടിക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആർ യു മാഡ്? നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, റൈറ്റ്? നിങ്ങൾ രണ്ടുപേരാണ് എന്റെ ബലം. ശിവേട്ടാ, ശിവേട്ടന്റെ ബാച്ചലർ ലൈഫ് അവസാനിക്കാൻ ഇനി കുറച്ച് നിമിഷമേ ഉള്ളൂ. അതിന്റെ ഒരു ഹഗ് നമുക്ക് എന്തായാലും ചെയ്യണം. ദിയ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ശിവേണ്ണ കെട്ടിച്ചയക്കാന്ന്. എന്നാ ഒന്നും വേണ്ടുന്നില്ല, ഇപ്പൊ എല്ലാം റെഡിയായി. എന്നാ വാ, നമുക്ക് പോവാം. ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശിവേണ്ണന്റെ കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ അന്നത്തെ പോലെ പഞ്ച് പാർട്ടി നടത്തിയേക്കുള്ളായിരുന്നു. എന്നാ വേണ്ട, കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുമല്ലേ. നടക്കുന്നേ, നടക്ക്. ഹലോ, ആ എനിക്ക് എത്തില്ലല്ലോ. എവിടെയാ? അത് ഓംകാരൻ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക. ഹലോ 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 അനിക, ഹലോ ഓംകാരൻ, നീ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഓംകാരൻ, എനിക്ക് ആ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. താക്കോൽ കിട്ടിയെന്നോ? അനിക, നീ എന്തായി പറയുന്നേ? ഓംകാര, എനിക്ക് ആ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ദേവനങ്ങളുടെ ശക്തിയെങ്കിലും നിരപരാധിത്വം സ്ഥാപിക്കാനുള്ള തെളിവുകൾ ആ സീണിയിൽ തന്നെ ഉണ്ട്. ഹലോ, എന്താണ്? നീ പറയുന്ന കേൾക്കുന്നില്ല. എന്താ തെളിവ്? എനിക്ക് തെളിവ് കിട്ടിയെന്ന് ശിവൻകുട്ടിയോട് പറ. പ്രൂഫ്, പ്രൂഫ്. ഹലോ ഹലോ, അയ്യോ ഈ ഫോണ്, നെറ്റ്വർക്കും കിട്ടുന്നില്ലല്ലോ. മംഗളം ഭഗവാനു വിഷ്ണു, മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ഡരീകാക്ഷം, മംഗളായ തനോഹരി. ചേട്ടാ ഒന്ന് വേഗം പോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ, ടി നഗറിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റോട്ട് പോയാൽ ഒരു അമ്പലം കാണാം, അവിടെ ആകുമ്പോൾ ട്രാഫിക് കുറവായിരിക്കും. അവിടെ നിന്ന് ഒരു യൂ ടേൺ എടുത്ത് പോയി കഴിഞ്ഞാൽ അകത്തോട്ടൊരു വഴി കാണും. അനികയ്ക്ക് ചെറിയച്ഛനും മിസ്റ്റർ ഓബ്രായും നിരപരാധികളാണെന്ന് തെളിയിക്കാനുള്ള പ്രൂഫ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്
അത് ശിവൻ എക്സ്പെക്ട് ചെയ്തിരുന്ന മിറാക്കൾ തന്നെയല്ലേ? എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ശിവൻകുട്ടിയുടെ കാര്യങ്ങളെല്ലാം പറയണം. ഇതിപ്പോ തന്നെ ശിവനെ അറിയിക്കണം. പറ്റി എന്തെങ്കിലും പറഞ്ഞ് അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങുകയാണെങ്കിൽ ചെറിയമ്മ പിന്നെ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. ഇനി വധൂവരന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയിക്കുക. ഇനിയിപ്പോ നമ്മൾ അത് പോയി പറഞ്ഞു അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ ചേട്ടനാ, നമ്മളല്ലാതെ ആരാ? അതെനിക്ക് അറിയാത്ത കാര്യമല്ലടാ. പക്ഷേ ഐ എം നോട്ട് ഷുവർ. അത് മാത്രല്ല, ശിവൻ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. രുദ്രം, ഇരുവരുടെയും വസ്ത്രങ്ങൾ തമ്മിൽ ബന്ധിക്കുക. ഓം സൂര്യദേവായ സ്വാഹ, ഓം ബ്രഹ്മദേവായ സ്വാഹ, ഓം മഹാവിഷ്ണു. കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ കാര്യം പോയി പറഞ്ഞാലേ ശരിയാവൂല. സ്വാഹ. ശിവൻകുട്ടി!
എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ സമയത്ത്? അതെ, ഒരു ഇമ്പോർട്ടന്റ് കാര്യമായതുകൊണ്ടാ. അതെ ശിവൻ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ദേവനങ്ങളുടെയും ശക്തിയങ്ങളുടെയും നിരപരാധിത്വം സ്ഥാപിക്കാനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിഡി കാണുന്ന പെണ്ണും അതിൽ പറയുന്ന എല്ലാ കണ്ടന്റും കളവാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. എവിടെയാ തെളിവ്? എന്നെ കാണിക്കേ. എന്റെ കൂടെ വാ. ശിവൻ ബേബി, നമ്മുടെ കല്യാണം? ദിയ, എനിക്ക് പോവാതിരിക്കാനാവില്ല. ശിവൻകുട്ടി, മോം പ്ലീസ്. സത്യം പറയുന്നേ, തെളിവുകളെല്ലാം ആ സീഡിയിൽ തന്നെ ഉണ്ട്. നൂറ് വട്ടെ സത്യം. 100% ഷുവർ. ഓക്കേ, എന്നാ ഞാൻ കമ്മീഷണറെ ഒന്ന് ഫോൺ ചെയ്ത് പറയട്ടെ. എനിക്ക് കിട്ടിയ തെളിവുകൾ ഇവിടെ വന്ന് അറിയിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഞാൻ കാരണം കല്യാണം മുടങ്ങി. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അനികയ്ക്ക് ഇപ്പൊ തന്നെ വരാൻ തോന്നിയത് എന്തായാലും നന്നായി. നന്നായി എന്നല്ല, വളരെ വളരെ നന്നായി. ഓക്കേ, താങ്ക് യു. സീഡീസ് അറേഞ്ച്ഡ്, പക്ഷെ അത് വാങ്ങിക്കാൻ ഞാൻ പേഴ്സണലി തന്നെ പോണം. I have to change these clothes. എനിക്ക് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഞാൻ പ്രിയങ്കടയിൽ നിന്ന് മേടിച്ചോളാം. ഞാൻ ദൃതിയിൽ കൈ കിട്ടിയതെടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാ. കണ്ടില്ലേ ചേച്ചി, ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലേ, ചേച്ചി ശിവേട്ടന്റെ ലൈഫിൽ എന്തോ റീസൺ ആയിട്ടാ വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ വന്ന നന്നായി, അല്ലെങ്കിൽ ശിവേട്ടൻ അന്യന്റെ മുതലയായി പോയാന്. എനിക്കിപ്പോ സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യാനാ തോന്നുന്നത്. അത് തെളിവ് കിട്ടിയത് കൊണ്ട് സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യുന്ന വല്യേട്ടാ. ശിവൻദേവി, ഈ യൂണിവേഴ്സിന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കല്യാണം നടക്കണമെന്ന് ഈ യൂണിവേഴ്സ് എന്താ ആഗ്രഹിക്കാത്തത്? ദിയ, ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴത്തെ എന്റെ പ്രയോറിറ്റി ഡാഡിയും വല്യച്ഛനും ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. അതിനേക്കാളും പ്രയോറിറ്റി എനിക്കിപ്പം മറ്റൊന്നിനും തൽക്കാലം നൽകാനാവില്ല. ഐ ആം ലൗഡ് ഇറ്റ് റൈറ്റ് നൗ. ഐ അണ്ടർസ്റ്റാൻഡ്. ഈ ഫിലിം ലാസ്റ്റ് മന്താണ് റിലീസ് ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ്? 100% ഷുവർ. ശരിയാ ശിവേട്ടാ, നെറ്റിൽ ഈ മൂവി ലാസ്റ്റ് മന്ത് റിലീസ് ആയതായിട്ടാ കാണിക്കുന്നത്. ഈ വീഡിയോയിലെ ഡേറ്റ് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലുള്ള കണ്ടൻസും തെറ്റ് തന്നെയായിരിക്കും. ചിലപ്പോ ഇപ്പോഴും ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? സാധ്യതയില്ലേ? ഡിയ, ഡാഡിയും വല്യച്ഛനും ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ആയിക്കോട്ടെ. ഒബ്രോയ് ഇൻഡസ്ട്രീസിന്റെ ബാൻ വാല്യൂ വീണ്ടും പഴയതുപോലെ ആവുന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ഈ ടേക്ക് ഓവർ നമ്മുടെ കഴിവിൽ തന്നെ ചെയ്യാം. ഞാൻ നിന്റെ പാരന്റ്സിന്റെ വോട്ട് വാങ്ങിക്കാന്നുള്ള അഡ്വാൻറ്റേജ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ദിയ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശിവൻ ബേബി, പക്ഷേ ഇത് ഞാൻ എങ്ങനെ മോമിന് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ഡാഡിയുടെയും മമ്മിയുടെയും വോട്ട് ബേബിക്ക് വേണ്ടാത്തതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് വെച്ചെന്ന് അവർക്ക് തോന്നിയാലോ? പിന്നെ പിന്നെ നമ്മുടെ കല്യാണം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല.
നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ. ഇൻഫാക്ട് നമ്മുടെ കല്യാണം ഇതിലും നല്ല രീതിയിൽ നമുക്ക് നടത്താം. അപ്പോൾ നിന്റെ മോമനും എന്റെ ഡാഡിക്കും ഫുൾ ഫാമിലിക്കും പങ്കെടുക്കാനും സാധിക്കും. ഐ പ്രോമിസ് യു. എനിക്ക് ബേബിയെയും ബേബി തന്ന ഈ പ്രോമിസിനെയും നല്ല വിശ്വാസമുണ്ട്. ഐ തിങ്ക് ഐ ഷുഡ് ലീവ് നൗ. ഡിയർ, ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ അവസ്ഥയും വ്യക്തമായി മനസ്സിലാക്കിയതിന് താങ്ക് യു. ദിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? വാസ് പ്രെറ്റി ഗുഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണുള്ളത്. അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെന്ന് ആരും പറഞ്ഞില്ല, പക്ഷെ സ്നേഹമില്ല ശിവേട്ടാ. ദിയെ ശിവേട്ടനെ സ്നേഹിച്ചിരുന്നെങ്കിലേ ഇതിനകം ശിവേട്ടനെ കൊന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നടക്കുന്ന ഡീലല്ലേ, സ്നേഹം മറ്റെവിടെയാണ്? ഞാൻ പറഞ്ഞത് ഞാൻ ആ മണ്ടപെടുത്ത് മാറ്റാൻ പറഞ്ഞു. അതവിടെ ഉണ്ടെങ്കിൽ ചില ബാഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടാവൂലേ. ഈ സമയത്ത് ശിവേട്ടൻ ഡാഡിയും ചെറിയച്ഛനും ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള തിരക്കിലല്ലേ. ശിവനാണ് കമ്മീഷണർ. ഓക്കെ, താങ്ക്സ്. ഉമ്മയും മദർ എന്റെ ജാനകിയെടുത്തി. ദിയയുടെ അമ്മയ്ക്ക് ഹാർട്സ് ഫെയിൽ ആയിപ്പോയി. ഞാൻ അവരോട് എന്താ സംസാരിക്കുകയെന്ന് എനിക്കറിയില്ല. ഒന്നാമത് അവരിപ്പോ ഹോസ്പിറ്റലില്ല. വീണ്ടും കല്യാണത്തിന്റെ ഡേറ്റ്സ് നീങ്ങിപ്പോയെന്ന് അറിഞ്ഞാൽ വേറൊരു ഡേറ്റ് തീരുമാനിക്കാന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും ഫോൺ വെച്ചു. ഹോണസ്റ്റ്ലി പിങ്കി, എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ കല്യാണം നടക്കാതിരിക്കുന്നത് നല്ലത്. ഐ മീൻ, ആദ്യം തൊട്ടേ അവരുടെ ചിന്താഗതികൾ ശരിയല്ലായിരുന്നു. അങ്ങനെ ഒരു ബന്ധം ശരിയാവില്ല. ദിയയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷേ ദിയയുടെ ഫാമിലി ബിഹേവ് ചെയ്യുന്ന രീതി അതൊട്ടും ശരിയല്ല പിങ്കി. ജാനകിയെടുത്തി പറഞ്ഞത് കറക്റ്റ് ആണ്. അവരുടെ ഭാഗത്ത് തന്നെയാ തെറ്റ്. ആ ഏട്ടത്തിയമ്മയ്ക്ക് എന്താ തോന്നുന്നേ? അനിക്ക പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ദേവേട്ടന്റെ ശക്തിയേട്ടന്റെ മേലുള്ള കുറ്റം തെറ്റായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഐ ഹോപ്പ് സോ. എനിക്കെന്റെ മക്കളുടെ മേൽ ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഫിലിം ലാസ്റ്റ് മന്താണ് റിലീസ് ചെയ്യുന്നുള്ള കാര്യം ഷുവർ ആണ്? 100% ഷുവർ. അതെ ശിവട്ടാ, നെറ്റിൽ ഈ മൂവി ലാസ്റ്റ് മന്ത് റിലീസ് ആയതായിട്ടാ കാണിക്കുന്നത്. ഈ വീഡിയോയിലെ ഡേറ്റ് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലുള്ള കണ്ടൻസും തെറ്റ് തന്നെയായിരിക്കും. ചിലപ്പോ ഇപ്പോഴും ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? സാധ്യതയില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ സി ഡി വാങ്ങിപ്പിച്ചിട്ടുണ്ട്. നൗ വാട്സ് യുവർ കിണ്ണങ്കാച്ചി ഐഡിയ? ഓ, എന്നെ നുള്ളിക്ക്, എന്നെ നുള്ളാൻ. ആ, ഇങ്ങനെ നുള്ളാൻ അല്ല പറഞ്ഞു. ഐ'm സോറി. ഹേ ഗയ്സ്, എന്താ അവിടെ? അതുവിന, നീ ഇപ്പോ അനികയുടെ ലാംഗ്വേജിൽ പറഞ്ഞത് കേട്ടപ്പോ, അത് അനിക പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെ രണ്ടുപേരും കൂടി എന്തിനാ അവിടെ നിന്ന് ഇങ്ങനെ പെറു പെറുക്കുന്നേ? വാട്ട് ഈസ് ദാറ്റ്? ആ, അത് തന്നെ. ഇങ്ങനെ സംസാരിക്കുന്നതിനെയാ പെറു പെറുക്കാന്ന് പറയുന്നത്? ഓക്കേ, ലിസൺ, വേർ ഈസ് ദ ക്ലൂ? നിങ്ങളെ സി ഡി പ്ലേ ചെയ്. പേരാണ് എന്റെ ജീവിതം തകർത്തത്. ഞാൻ അവരുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യായിരുന്നു. അവിടെ നിയമവിരുദ്ധമായി പലതും സംഭവിക്കുന്നത് കണ്ടപ്പോൾ കണ്ടോ, സൂക്ഷിച്ചു നോക്ക്, കണ്ടില്ലേ? ഇല്ലേ, ഒന്ന് സൂക്ഷിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. അത് ശരി, അതല്ലേ? കണ്ടു, നീ കണ്ടു അല്ലേ? കൊറേശ്ശെ കൊറേശ്ശെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. കുറച്ചേ പറ്റുന്നുള്ളൂ. ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ഞാൻ വെറുതെ ഒരു ഫീലിന് വേണ്ടി പറഞ്ഞത്. നീ ആ വീഡിയോയിൽ കാണുന്ന പോസ്റ്റർ സൂക്ഷിച്ച് നോക്ക്. പോക്കറ്റ് രാജ, അതൊരു അടിപൊളി മൂവി ആയിരുന്നു. എന്ന് വെച്ചാ കോമഡിയുടെ കാര്യം പറയുക വേണ്ട. ഇങ്ങനെ ഒരു കോമഡി പടം ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ
അനിക, ഇത് ഏത് ഫിലിമിന്റെ കാര്യം നീ പറയുന്നത്? എടി, നിനക്ക് ഇത് ഏത് പടമാണെന്ന് മനസ്സിലായില്ല. അന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടില്ലേ ആ പ്രേതം വെള്ള സാരി കൊടുത്ത് സ്പോർട്സ് ഷൂ ഇട്ട് നടക്കുന്ന ഒരു പടം? അതോർത്ത് ഞാൻ എത്ര രാത്രി കിടന്ന് പേടിച്ചിട്ടുണ്ടെന്നറിയാമോ? അതിന്റെ ഇന്റർവെല്ലിന് ശേഷം ഈ ഫിലിമും നമ്മുടെ കേസുമായിട്ട് എന്താ ബന്ധം കൂടി പറ. അതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ മാസമാണ് ഈ പിക്ചർ റിലീസായത്. ഈ വീഡിയോയിൽ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 26 ജൂലൈ 2011 ആണ്. ശരിക്കും ഈ വീഡിയോ 6 വർഷം പഴയതാണെങ്കിൽ ഇതിൽ 1 മാസം മുൻപ് റിലീസ് ചെയ്ത ഫിലിമിന്റെ പോസ്റ്റർ എങ്ങനെയാണ് വന്നത്? കൊള്ളാലോ ശിവൻകുട്ടി, ചില സമയത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല, തലയിൽ ആൾതാമസമൊക്കെ ഉണ്ടല്ലേ. ഈ ഫിലിം ലാസ്റ്റ് മന്താണ് റിലീസ് ചെയ്യുന്നുള്ള കാര്യം ഷുവറാണ്? 100% ഷുവർ. അതെ ശിവട്ടാ, നെറ്റിൽ ഈ മൂവി ലാസ്റ്റ് മന്ത് റിലീസ് ആയതായിട്ടാ കാണിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ വീഡിയോ അപ്പൊ ഫേക്ക് ആണെന്നല്ലേ? അപ്പോൾ ഇത് ഒബ്റോയ് ഫാമിലിയെ ഇല്ലാതാക്കാനുള്ള പ്ലാൻഡ് ഗെയിമാണ്. ഈ വീഡിയോയിലെ ഡേറ്റ് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലുള്ള കണ്ടൻസും തെറ്റ് തന്നെയായിരിക്കും. ചിലപ്പോ ഇപ്പോഴും ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? അതിന് സാധ്യതയില്ലേ? നമ്മൾ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നതാണ് കണ്ടത്. നമ്മൾ അമിതാഭ് ബച്ചൻ വരെ ഷോലയിൽ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഷോലെ കണ്ടില്ലെന്നോ? രുദ്ര, അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം നടക്കുന്നത് നീ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. വീഡിയോയിൽ കാണുന്നതൊക്കെ സത്യമാണെന്നില്ലല്ലോ എന്നാ ചേച്ചി ഉദ്ദേശിച്ചത്. പിന്നൊരു കാര്യം, ആത്മഹത്യ കഴിഞ്ഞപ്പോ തന്നെ കറക്റ്റ് സമയത്തിന് വീഡിയോ കട്ടായി, അതെങ്ങനെ സംഭവിക്കും? അതിനർത്ഥം മറ്റാരോണ് ആ വീഡിയോ എടുത്തത്? കാരണം ആക്ച്വലി ആ പെണ്ണ് മരിച്ചിരുന്നെങ്കിൽ ആ വീഡിയോ പ്ലേ ആയിട്ടേ ഇരുന്നേനെ. അതിന്റെ അർത്ഥം ഇതൊരു ചതിയാണ്. 100%. ഞാൻ നമ്മുടെ കമ്പനി റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്തു. അതിൽ ഒരു കമ്പനിയിൽ പോലും ശിൽപ എന്ന പേരുള്ള ഒരു സ്റ്റാഫും നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷേ ശിവ, പോലീസിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ നമ്മൾ കമ്പനി റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് പറയാലോ? അതും ശരിയാണ്. എന്നാൽ സത്യത്തിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റെക്കോർഡ്സ് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഉണ്ടാവേണ്ടതാണ്. അവിടെയും അതില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓബ്റോയ് ഫാമിലീസിനെ ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ്. ഓ, അതിന്റെ അർത്ഥം ശിൽപ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. രണ്ടുകോടി ജനങ്ങളുണ്ട് ഈ പട്ടണത്തില്. ഓരോ വർഷത്തിലും 50,000 ആൾക്കാർ ആത്മഹത്യയും ചെയ്യാറുണ്ട്. അത്രയും ആളുകൾക്കിടയില് 5 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകതയുള്ള ഒരു ആത്മഹത്യ നടന്നു. അതിന്റെ FIR ആണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഇറ്റ്സ് ഇമ്പോസിബിൾ. അല്ല, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നു എന്നിരിക്കട്ടെ. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ അച്ഛന്റെയും അങ്കിളിന്റെയും കേസ് പൂർത്തിയാകുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ തികച്ചും നിസ്സഹായനാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ഒരു CD ബേസ് ചെയ്തിട്ടാണ്. ആ CD തന്നെ ഒരു CD ഫേക്ക് ആണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഒരിക്കലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണിത്. അമ്മ, എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ശിവൻ എന്തായി ചെയ്യുന്നതെന്ന്. ആദ്യം കപൂറിന്റെ വാക്കനുസരിച്ച് കല്യാണത്തിന് സമ്മതിച്ചു, സമയമായപ്പോൾ അതൊന്നും പിന്തിരിഞ്ഞു. അതും അനികയുടെ വാക്കുകേട്ട്. എന്താണ് അമ്മ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശക്തി, നീ ഇങ്ങനെ വെറുതെ ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്ന തെളിവുണ്ടല്ലോ, അതൊരു തുടക്കമാണ്. ഇതുവരെ ഒരു എത്തും പിടിയും ഇല്ലായിരുന്നല്ലോ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാനായിട്ട് ഒരുപക്ഷെ ഈ തെളിവ് നമ്മളെ സഹായിക്കുകയാണെങ്കിലോ? ശക്തി, നീ ഇപ്പൊ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിരിക്കുക. പക്ഷെ മനസ്സിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം കിട്ടാതെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് ഭഗവതിയിൽ വിശ്വാസം അർപ്പിക്കുക. എല്ലാം നല്ലതുപോലെ നടക്കും കേട്ടോ. അമ്മേ, ശിവനിപ്പോ വലിയൊരു റിസ്ക് എടുത്തിരിക്കുന്നത്. അനിഘയുടെ തെളിവ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദിയയുമായിട്ട് കല്യാണം നടന്നില്ലെങ്കിൽ ഒരു വോട്ട് നമുക്ക് കിട്ടില്ല. ദിയയുടെ പേരൻസും ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളെ അനിഘയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്തു ചാടേണ്ട കാര്യമുണ്ട് അമ്മേ? ശക്തി, എനിക്ക് അനിഘയുടെ കാര്യത്തിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. നീ നോക്കൂ, അവൾ എല്ലാം ശരിയാക്കി തരും. I'm sorry, പക്ഷേ ഡാഡിയും വലിയച്ഛനും ഇന്നസെന്റ് ആണ്, അതിലൊരു സംശയവും ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി, നിങ്ങൾക്ക് ആവശ്യമുള്ള തെളിവുകളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. I'm sorry. നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ല തെളിവുണ്ട്, ഗായത്രി. ഇതെല്ലാം അവളുടെ തന്ത്രങ്ങളാണ്. അവക്ക് എല്ലാ സത്യങ്ങളും അറിയാം. ആ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളുടെ പരാതി എന്താണ്? ഞങ്ങൾ അന്വേഷിക്കുന്നില്ലെന്നാണോ? ഞങ്ങൾ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും, മിസ്റ്റർ ഒബ്റോയ്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞങ്ങൾ പോലീസിനെ വിശ്വസിക്കാം. നിങ്ങളുടെ അച്ഛനും അങ്കിളും കുറ്റവിമുക്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്. അത് മറക്കണ്ട. ഈ തെളിവുകളൊന്നും പോരെന്നാ ഇപ്പൊ പോലീസ് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ടു ഡു?
ഗായ്സ്, മിസ്റ്റർ ഓബ്രോയൻ ചെറിയച്ചൻ ഇപ്പോഴും വൈഷ്ണവ ദ്വീപിൽ തന്നെയുണ്ട്. പാപം ചെയ്ത കഴുകി കളഞ്ഞില്ല പറ്റൂ. ഓ, മനഃപൂർവ്വം ഡാഡിയും ചെറിയച്ചനും കൊടുക്കാനാണെന്ന് മനസ്സിലായില്ലേ? ആ വീഡിയോയിൽ സിനിമ പോസ്റ്റർ ഓയും കണ്ടതല്ലേ? കണ്ടു. പക്ഷെ മിസ്റ്റർ ഓബ്രോയൻ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഈ കേസ് ഒരുപക്ഷെ തെറ്റായ ആരോപണം ആയിരിക്കാം. പക്ഷെ മിസ്റ്റർ ഓബ്രോയ് ക്ലീൻ ആണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായവും. ഇതേ ഒന്നാമത്തെ കാര്യം, ഡാഡി എന്നും രാവിലെ കുളിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഓ ഡാഡിയെ ഹേറ്റ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഡാഡിയെ പറ്റി എന്ത് പറഞ്ഞാലും നിങ്ങൾ തെറ്റാണെന്ന് കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എനിക്ക് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരിക. ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ. ഈ സമയത്ത് നമ്മളാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ തന്നെ അവരെ തള്ളി പറഞ്ഞാൽ അപ്പോ എവിടുന്നാ തുടങ്ങേണ്ടത്? ആ സി ഡിന്ന് തുടങ്ങാം. എനിക്കറിയാം ഈ സി ഡി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്, പക്ഷെ നമുക്കുള്ള തെളിവ് അതിനകത്തുണ്ട്. അത് ഒരു പ്രധാന തെളിവ്. പോക്കറ്റ് രാജ പോസ്റ്റർ, അതും ഞാൻ കണ്ടുപിടിച്ചത്. വാസ്കോ ഡി ഗാമ ഇന്ത്യ കണ്ടുപിടിച്ചപ്പോ പോലും ഇത്രയും സന്തോഷിച്ചിരിക്കാൻ ചാൻസ് ഇല്ല. അതിനേക്കാളും കൂടുതലാ ആ പോസ്റ്റർ കണ്ടപ്പോഴുള്ള സന്തോഷം. ഗൈസ്, വഴക്കും വക്കാണോക്ക് പിന്നെ മതി. ഇമ്പോർട്ടന്റ് ജോലി ചെയ്യാനുണ്ടല്ലോ, അത് ചെയ്യാം. എന്തായാലും ആ പോസ്റ്റർ കാരണം അവൾ എന്തായാലും കഴിഞ്ഞ മാസം വരെ ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതെങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മൾ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവളെ എങ്ങനെ അന്വേഷിക്കുക? ഈ മുംബൈയിൽ 2 കോടി ജനങ്ങളുണ്ട്. ഈ 2 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്നുള്ള കാര്യം അറിയോ? നമുക്ക് ആദ്യം ആ സിനിമയുടെ പോസ്റ്റർ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം അത് എവിടെയാ ഒട്ടിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമുക്ക് ആ വീഡിയോയിലുള്ള പെണ്ണ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവന് എന്താ പറ്റിയ? അനികേച്ചി പറഞ്ഞ പോലെ ദിവസം 21 ബദാം ഞാൻ കഴിക്കുന്നുണ്ട്. നിങ്ങളും ഇത് കഴിക്കുന്നത് നല്ലതാ, ബുദ്ധി ഉദിക്കാൻ അത് ബെസ്റ്റാ. We'll find the girl. നിങ്ങൾക്കറിയോ എന്റെ ബ്രദർ സച്ചിൻ ഇല്ലേ, അവനോട് ഈ പോസ്റ്ററിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും തത്ത പറയുന്ന പോലെ പറയും. Really? എന്റെ കയ്യിലുള്ള ഐഡിയകൾ ഗംഭീരമാണെങ്കിൽ പിന്നെ അവന്റെ കയ്യിലുള്ള ഐഡിയകളെ കുറിച്ച് പറയണോ? ഈ തള്ളിച്ചയുടെ കാര്യത്തിൽ അവനും ഒട്ടും മോശമായിരിക്കാൻ വഴിയില്ല. ഞാൻ ഉള്ള കാര്യം ഈ പറഞ്ഞേ. സച്ചിന്റെ കയ്യിലുള്ള ഐഡികൾ കേട്ടാ ശരിക്കും പറഞ്ഞ നമ്മൾ തന്നെ ഞെട്ടിപ്പോ. അവന്റെ ഐഡികളൊക്കെ ഞാൻ എത്ര തവണ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്നറിയോ? അവന്റെ പ്രായത്തിലുള്ള ഒരു പിള്ളേർക്കും അവന്റെ എത്ര ബ്രില്ല്യൻസ് ഇല്ല. ആള് പുലിയാ, ജീനിയസാ. 8 വയസ്സുള്ള കൊച്ചിനെ പറ്റിയല്ലേ പറയുന്നേ? ഫോൺ എടുക്കുന്നില്ലല്ലോ. എനിക്കിതൊന്നും കേട്ടിരിക്കാൻ സമയമില്ല. ജസ്റ്റ് സച്ചിൻ, ഞാൻ ഫോൺ സ്പീക്കറിൽ ഇട്ടിരിക്ക. സ്പീക്കർ ഫോണിലോ? അതെന്താ? അത് ശരി, ഇപ്പൊ മനസ്സിലായി. എല്ലാരും എന്നോട് സംസാരിക്കാൻ വേണ്ടി അവിടെ വഴക്കിടുവായിരിക്കല്ലേ. നിങ്ങളുടെ ഈ വഴക്കൊക്കെ നിർത്തിയിട്ട് ഗാന്ധിജീനെ ഓർക്കാൻ നോക്ക്. അതാ നല്ലത്. ആവശ്യം എന്താന്ന് വേഗം പറയേ. സച്ചിൻ, എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്തു തരണം. അതിനെന്താ ഞാൻ ചെയ്യാലോ. ആരൊക്കെയാ അവിടെ എന്റെ സംസാരം കേക്കുന്നെ? സച്ചിൻ, എല്ലാരും കേക്കുന്നുണ്ടേ. ആ പൂച്ചക്കണ്ണനും കേക്കുന്നുണ്ടോ? സച്ചിൻ, ഞാൻ മോനോട് പറഞ്ഞതല്ലേ പൂച്ചക്കണ്ണാന്നൊന്നും വിളിക്കാൻ പാടില്ല. എപ്പോ? അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ, ഇപ്പൊ ഓർമ്മ വന്നു. ആ ശിവൻകുട്ടി സാർ അവിടെ ശിവൻകുട്ടി. സച്ചിൻ, ഇവിടെ എല്ലാരും ഉണ്ട്. മിസ്റ്റർ ശിവനു ബ്രോയി ഉണ്ട്, അദ്ദേഹത്തിന്റെ 2 ബ്രദേഴ്സ് ഓംകാര, രുദ്രൻ. ഓ, ഹായ് ഓം ബ്രോ. ഹായ് സച്ചിൻ. പ്രിയങ്ക ചേച്ചി ഉണ്ട്. ഹലോ പ്രിയങ്ക ചേച്ചി. ഹായ് സച്ചിൻ. പിന്നെ നമ്മുടെ സൗമ്യ ചേച്ചിയും ഉണ്ട്. ഹായ് സച്ചിൻ. അവളുണ്ടോ അവിടെ? ആഹാ 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 ആഹാ
സച്ചിൻ ഒന്ന് വേഗം പറയേ. ആ പറ ചേച്ചി. ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നതിന് നിനക്ക് എന്ത് വേണം? സമ്മയുടെ മുമ്പിൽ വെച്ച് ചേച്ചിയെ ഹെൽപ്പ് ചെയ്താ ഞാൻ പിന്നെ ഒരു ഹീറോ ആകും. ഞാൻ വാട്സാപ്പില് നിനക്ക് ഒരു പിക്ക് അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ പിക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ പോസ്റ്റർ ഏത് ഫിലിമിന് ചെയ്യാന്നൊന്ന് വേഗം പറഞ്ഞതാ. ശരി ചേച്ചി. അതെ ചേച്ചി, ഇത് ആ ഫിലിം അല്ലേ? അത് ലക്ഷ്യം വരും, വെള്ള സാരി ഉടുക്കും, സ്പോർട്സ് ഷൂ ഇടും, പിന്നെ കണ്ണാടിക്കകത്തേക്ക് കയറി പോകും. അതല്ലേ? ആ അത് ഇന്റർവെല്. എക്സാക്ട്ലി. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ ഡിസ്കഷൻ കഴിഞ്ഞാൽ ഞാൻ ആ ഫിലിമിന്റെ ഒരു സ്പെഷ്യൽ സ്ക്രീനിംഗ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുതരാം. ഓക്കേ, അതിന് നീയും വരണം. ഹലോ ശിവൻകുട്ടി, നിങ്ങൾ ശരിക്കും ഒരു ഹീറോ ആണല്ലോ. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ പോസ്റ്റർ ഏത് ഏരിയയിലാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ ചേച്ചി, ഈ പോസ്റ്റർ മുംബൈയിലും മുഴുവൻ വെച്ചിട്ടുണ്ടല്ലോ. ഏരിയ എങ്ങനെ മനസ്സിലാക്കാനാ? ജീനിയസ്. പുലി. Well, I just call a private investigator. Parabara. Poster le. Oru clue illallo. Chichi. Poster inde thaale oru clue unde. Endo ezhuthittundallo. Janka dance. Janka dance club na chichi. Janka. ഇതിൽ ജൻഗ ഡാൻസ് ക്ലബ് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അഡ്രസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഗോറി ഗുണ്ണഗർ. ഗോറി ഗുണ്ണഗർ. ജൻഗ ഡാൻസ് ക്ലബ് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ചെന്ന് ഒരു അന്വേഷണം നടത്തിയാൽ ആ പെണ്ണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എനിവേസ് താങ്ക്സ് സച്ചിൻ, നീ ശരിക്കും ഒരു പുലി കേട്ടോ. നീ പുലിയല്ല, പുലിയാ. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വാ, നിനക്ക് ഞാൻ റൂഡി സ്പെഷ്യൽ ഫ്രൂട്ട് പഞ്ച് ഉണ്ടാക്കി തരാം. ഒരുപാട് പ്രശംസിച്ചു കാണുമല്ലോ അല്ലേ? ഞങ്ങൾ തമ്മിൽ ഒരു നമ്പർ ഒക്കെ ഉണ്ട് അല്ലേ ചേച്ചി? നോട്ട് ബാഡ്. സച്ചിൻ, യു ആർ ഓസം. യു ആർ സോ ജീനിയസ്. താങ്ക് യു സോ മച്ച്. അത് മതി സൗമ്യക്കെങ്കിലും എന്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഞാൻ ഈ മുംബൈ സിറ്റിയില് കൂനഗർ എന്ന പേരുള്ള സ്ഥലം ഉണ്ടെന്ന് ഇതുവരെ കേട്ടിട്ടില്ല. അത് പക്ഷേ ഗൂവിന് മുമ്പിലും എന്തോ ഒരു പേരുണ്ടല്ലോ, അതിന്റെ മുകളിലാണ് പോസ്റ്റർ. ചെക്ക് ചെക്ക് ഓ ശിവട, ടെൻഷൻ ഉണ്ട്, അത് ഞാൻ ചെക്ക് ചെയ്തോളാം. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഞാൻ ഒന്നുകൂടെ. ഗോറിഗാം. ഇതൊരു പക്ഷെ ഗോറിഗാം ആയിരിക്കാം, അല്ലെങ്കിൽ ബാൻഗൂർ നഗർ ഗോറിഗാം. ഈ ഏരിയ എനിക്ക് അറിയാവുന്ന ഏരിയയാണ്, പക്ഷെ ഇവിടെ ഒന്നല്ല, ഇഷ്ടംപോലെ ഡാൻസ് ക്ലബ് ഉണ്ട്. ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒരു സ്ലം ഏരിയ പോലെ ഉണ്ടല്ലേ. ബട്ട് ഐ തിങ്ക് ഐ നോ ദിസ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബാംഗൂർ നഗർ മുഴുവൻ അരിച്ചു പെറുക്കി ആ പെൺകുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവളെ ഒന്ന് കൈ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ ഈ ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. ഒപ്പൻ ഡാഡിയും വല്യച്ഛനും ഇന്നസെന്റ് ആണെന്നും എല്ലാവരും അറിയും. കീർത്തി, ഈ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോ ഉടഞ്ഞ ഗ്ലാസ് പോലെയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ശരിയാവില്ല. അല്ലാതെ ഈ ഉടഞ്ഞ ഗ്ലാസുകളൊക്കെ നമ്മുടെ കൈകൊണ്ടെടുത്ത കൈ മുറിയൊന്നല്ലാതെ വേറെ പ്രയോജനമില്ല. സോ ദിസ് ഈസ് നോൺ ആസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ അസ്. സോ ട്രൈ ആൻഡ് മൂവ് ഓൺ. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് യുവർ ലവ് ഏഞ്ചൽ സൈനിങ് ഔട്ട് ഹിയർ. അടുത്ത ദിവസം നല്ല കണ്ടസ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. സീ യു അറൗണ്ട്. സൗമ്യ, അപ്പൊ നീയാണോ ലവ് ഏഞ്ചൽ? നീ ഒരു സെലിബ്രിറ്റി ആണല്ലോ സൗമ്യ. നിനക്കറിയോ ഈ വീട്ടിലെ എല്ലാവരും നിന്റെ ഫാൻസ് ആണ്. രുദ്രേട്ടൻ ഏത് സമയത്തും ലവ് ഏഞ്ചൽ എന്ന് പറയാനേ നേരുള്ളൂ. നീ ഇവിടെ നിക്ക്, ഞാനുണ്ടല്ലോ. എല്ലാവരോടും നീയാണ് ലവ് ഏഞ്ചൽ എന്ന് പറഞ്ഞു വരാം. പ്രിയങ്ക, ഇത് ആരോടും ചെന്ന് പറയല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പക്ഷെ സൗമ്യ, നീ ഇത്രയും നല്ലൊരു കാര്യം എന്തിനാ എല്ലാവരോടും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത് ആക്ച്വലി ഞാൻ
ഞാൻ നിന്നോടൊരു കഥ പറയാം. ഞാൻ കുട്ടിയായിരുന്നപ്പോ ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ സാന്റാക്ലോസിനോട് ഒരു നീണ്ട ലിസ്റ്റുള്ള ഗിഫ്റ്റുകൾ ചോദിക്കുമായിരുന്നു. ലിസ്റ്റിലുള്ള എല്ലാ ഗിഫ്റ്റും സാന്റാക്ലോസ് എനിക്ക് കൊണ്ടു തരും. ആ ദിവസം മുഴുവൻ ഞാൻ ഹാപ്പിയായിരുന്നു. അങ്ങനെ വലിയ കുട്ടിയായപ്പോ ഞാൻ ഒരു ദിവസം സാന്റാക്ലോസിന്റെ വേഷത്തിൽ എന്റെ അച്ഛനാ വരുന്നതെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഒരിക്കലും ഞാൻ സാന്റാക്ലോസിനോട് ഗിഫ്റ്റുകൾ ചോദിച്ചിട്ടേയില്ല, ഒരു ലിസ്റ്റുകളും ഉണ്ടാക്കിയില്ല. യുനോ വൈ? കാരണം സാന്റാക്ലോസ് എന്റെ ഒരു തോട്ടായിരുന്നു. ആ തോട്ട്സിനൊരു ഫേസ് വന്നപ്പോ അതിന്റെ മാജിക് മുഴുവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ലവ് ഏഞ്ചൽ എപ്പോഴും ലവ് ഏഞ്ചൽ ആയിട്ടിരുന്നോട്ടെ. ലവ് ഏഞ്ചൽ സൗമ്യാണെന്നറിഞ്ഞ അതിന്റെ മാജിക് നഷ്ടാവും. എന്നാ ശരി, ഞാൻ ആരോടും പറയില്ല. ആ, എന്നാ അനിക ചേച്ചി പറയുന്ന പോലെ പിങ്കി പ്രോമിസ്? പിങ്കി പ്രോമിസ്. Place is so dirty. ഇതിനെയാണ് ശരിക്കും ലോകം എന്ന് പറയുന്നത് ശിവ. Really? Yeah. നമ്മളും ശരിക്കും ലോകത്തിൽ തന്നെ താമസിക്കുന്നു. അല്ല ശിവ, നമ്മൾ കണ്ണാടി കൊണ്ടൊരു കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്നും നമുക്ക് ലോകം കാണാൻ പറ്റും, പക്ഷെ അത് അനുഭവിക്കാൻ കഴിയില്ല. മണ്ണ് കാണാൻ പറ്റും, പക്ഷെ മണ്ണിന്റെ മണം അറിയാൻ പറ്റില്ല. യുനോ ശിവ, നമ്മൾ ഒരിക്കലെങ്കിലും ആ മണ്ണിനൊന്ന് തൊട്ടു നോക്കണം. അതിലൂടെ നമ്മൾ മണ്ണിനെ അറിയണം. ജീവിതം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഭൂമിയെ പറ്റി വർണ്ണിക്കാനല്ലോ വന്നത്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഇതൊരു വലിയ ഏരിയ. എക്സാക്ട്ലി, നമ്മൾ ഇവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് ആ പോസ്റ്റർ ആണ്. ആ പോസ്റ്റർ എവിടെയാണെന്ന് അറിഞ്ഞാൽ സിഡിയിൽ ഉണ്ടായിരുന്ന പെണ്ണിന്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഐ സ്റ്റിൽ ഫീൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഏജന്റ് റൂഡി ഇവിടെ ഉള്ളപ്പോ ശിവേട്ടന് വേറെ ആരുടെയും സഹായം ആവശ്യം വരില്ല. 00 and 1 more 0. ബിഗ് സീറോ. റിലാക്സ് guys, I think നമ്മൾ രണ്ട് ടീം ആയിട്ട് പിരിഞ്ഞ് അന്വേഷിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. യെസ്, അനീ ചേച്ചി, ഞാൻ ഒരു ടീം. യെസ്. ഓക്കേ, പ്ലീസ്. ഒരാൾ വാ തുറന്ന് അടക്കില്ല, മറ്റേയാളാണെങ്കിൽ ടോട്ടൽ ഡം. ശിവേട്ടാ, ശിവേട്ടൻ എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി? ഞാൻ വാ തുറന്ന് അടക്കില്ലെന്ന് അനീ ചേച്ചി ഡം പറഞ്ഞു. അത് ശരി, ശിവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന അനീ ചേച്ചിയുടെ കൂടെ ടീമിൽ ചേരാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കേ രുദ്ര, നിനക്ക് ആരുടെ ടീമിൽ നിൽക്കാൻ ആഗ്രഹം? ശിവന്റെ കൂടെ എന്റെ കൂടെയോ? ഓമിന്റെ കൂടെ തന്നെ. ഓക്കേ, ഫൈൻ. ശിവേട്ടൻ ഇന്ന് വരെ എനിക്ക് ഇതുപോലെ കൈ നീട്ടി തന്നിട്ടില്ലല്ലോ. അതിപ്പോ ഈ പൂച്ചക്കൊണ്ടും വെച്ച് എന്നെ ഇങ്ങനെ ഉരുട്ടി കാണിച്ച് പേടിപ്പിക്കുന്നതിനാ? എന്നാ പെൺകുട്ടി ആരാ ആദ്യം കണ്ടുപിടിക്കുന്ന നോക്കാം. എന്നാ പോവാം. പോലോ, കണ്ട രണ്ടാളി ഒരു ടീമിൽ ആക്കി തകട്ട. പോവല്ലേ. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ഥലം ഏതാന്നറിയോ? ഈ പോസ്റ്ററും കണ്ടിട്ടില്ല. ഇല്ലില്ല ഇല്ല. ശിവൻകുട്ടി ഒന്ന് പതുക്കെ നടക്ക്, ഇങ്ങനെ ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നിട്ട് ഒരു കാര്യമില്ല.
നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയെ? നിങ്ങളുടെ ട്രെയിൻ വരെ മിസ്സായോ? എന്തൊരു ഓട്ടോ ഇത്! കൂടെ നിൽക്കുകയാണെങ്കിൽ പുഴുങ്ങി തിന്നുന്നല്ല പറഞ്ഞത്. എന്നെ പറ്റി ആ സച്ചിൻ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടതാ. അത് പിന്നെ ചേട്ടാ, കഴിക്കാനോ നിങ്ങളോട് തരാൻ പറ്റുമോ? എന്റെ സച്ചിൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? നീ എന്താ എന്നെ അങ്ങനെ കരുതിയിരിക്കുന്നത്? ഒരു കുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല. എന്നെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ പറ്റി ചിന്തിക്കാറില്ല, അതിനെ പറ്റി കാര്യമായിട്ട് എടുക്കാറില്ല. ഓക്കേ, ഹായ് പഞ്ഞുമുട്ടായി, എനിക്കൊരെണ്ണം മതി. ആ നിങ്ങൾ തന്നേക്ക്. അവസാനം കണ്ടെത്തി. എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇത്രയധികം കടക്കാരില്ലേ, കപ്പലണ്ടിക്കാരൻ ഇവിടെ ഉണ്ടാവുന്ന അറിയായിരുന്നു. ചേട്ടാ, മസാലയൊക്കെ ഇട്ട് രണ്ട് പൊതി വേഗം കിടക്ക്. നടക്കടാ. അയ്യോ, എനിക്ക് കപ്പലണ്ടി കിട്ടിയില്ല. ചേട്ടാ ചേട്ടാ നന്നായിട്ട് പൊതിഞ്ഞു വെക്കും, ഞാനിപ്പോ വരാവേ. നിന്റെ മനസ്സ് പറയുന്നതാണല്ലോ നിനക്ക് ലോജിക്. തമാശ പറയാനുള്ള സമയമല്ല. തമാശ പറഞ്ഞതല്ല, ഇങ്ങോട്ട് നോക്കിക്കേ. കണ്ടോ, പോക്കറ്റ് രാജ, ജങ്കാർ ഡാൻസ് ക്ലബ്, ബംഗൂർ നഗർ, ബംഗൂർ നഗർ വിൻഡോ, പോക്കറ്റ് രാജ. യെസ്.